കോഴികൾ പഠിപ്പിച്ച പാഠം. സംഭവം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ്. ആ സ്ത്രീ വിധവ, മൂന്ന് മക്കളുണ്ട്, 5 സെന്റ് സ്ഥലത്തൊരു ചെറിയ വീട്, ഉള്ളിവേല ചെയ്താണ് ജീവിക്കുന്നത്. അയൽവാസി ഒരു ധനികനാണ്. ഈ സ്ത്രീയുടെ കോഴികൾ അയാളുടെ പറമ്പിലേക്ക് ചെല്ലുന്നു എന്നും പറഞ്ഞ് എന്നും വഴക്കാണ്. വഴക്ക് മൂത്തൊരു ദിവസം അയാൾ പറഞ്ഞു, ഇനി നിന്റെ കോഴികൾ എൻ്റെ പറമ്പിൽ വന്നാൽ ഞാൻ അവയെ കൊന്നുകളയും. അന്നു മുതൽ അവൾ കോഴികളെ കൂട്ടിലിട്ട് വളർത്താൻ തുടങ്ങി. എപ്പോഴെങ്കിലും അഴിച്ചുവിടുകയാണെങ്കിൽ അയാളുടെ പറമ്പിലേക്ക് പോകുന്നില്ലെന്നും ഉറപ്പുവരുത്തി. ഒരു ദിവസം കോഴികളെ അഴിച്ചുവിട്ട് എന്തോ ആവശ്യത്തിന് പുറത്തുപോയി വന്നപ്പോൾ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. 4 കോഴികളെ കഴുത്തറുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അയൽവാസിയാണ് അത് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. കണ്ണുനീരോടുകൂടി അവളും മക്കളും ചേർന്ന് ആ കോഴികളുടെ പപ്പ് പറിച്ച് വൃത്തിയാക്കി നന്നായി വരട്ടിയെടുത്തു. അതിനുശേഷം ഒരു പാത്രം നിറയെ വറുത്ത കോഴികളുമായി അയാളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ, തെറ്റ് എൻ്റേതാണ്. കോഴികൾ ചേട്ടൻ്റെ പറമ്പിലേക്ക് വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ അവയെ കൊന്നതിൽ എനിക്ക് വിഷമമില്ല. ഞങ്ങൾ അവയെ പപ്പും പൂടയും പറിച്ച് വറുത്തെടുത്തു. ഞാനും 3 മക്കളും 1 ആഴ്ച കഴിച്ചാലും തീരാത്ത അത്ര ഇറച്ചിയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വേണ്ടാന്ന് പറയരുത്, പകയും വൈരാഗ്യവും മനസ്സിൽ വെക്കരുത്. ഞങ്ങൾക്ക് അയൽക്കാരായി നിങ്ങളെ ഉള്ളൂ. കോഴികളെ ഇന്നല്ലെങ്കിൽ നാളെ കൊന്ന് തിന്നേണ്ടതല്ലേ. ഇനിയുള്ളവയെ ഞാൻ വിറ്റൊഴിവാക്കിക്കൊള്ളാം. അയാൾക്ക് ആ പാത്രം നൽകി അവൾ തിരിച്ചുപോയി. അന്ന് രാത്രി ആ ധനികന് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അതിരാവിലെ അയാൾ വന്നു. അവരുടെ പറമ്പുകളെ തമ്മിൽ വേർതിരിക്കുന്ന വേലി പൊളിച്ചു മാറ്റി. എന്നിട്ട് അവളോട് പറഞ്ഞു, മാപ്പാക്കണം, ഞാൻ കാരണം ഇനി നീ കോഴികളെ വളർത്താതിരിക്കരുത്. നമ്മൾ തമ്മിൽ ഇനി കലഹം വേണ്ട. നീ പറഞ്ഞതാ ശരി. ഞങ്ങൾക്കും എന്തെങ്കിലും വന്നാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ കോഴികളെ വാങ്ങിത്തരാം, വേണ്ടാന്ന് പറയരുത്. മിഴികൾ തുടച്ചുകൊണ്ട് അയാൾ തിരിച്ചുപോയി. ഹൃദയസ്പർശിയായ അനുഭവം അല്ലേ. എന്തുമാത്രം കലഹങ്ങളാണ് ഈ ലോകത്തിൽ ഓരോ ദിവസവും നടക്കുന്നത്. എന്തിന് ലോകത്തെ നോക്കുന്നു? നമ്മുടെ കുടുംബങ്ങളിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ. ഒന്ന് വിട്ടുകൊടുക്കാൻ പലപ്പോഴും നമ്മൾ ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ തമ്മിൽ കലഹിക്കാതെ ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ക്രിസ്തു ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചത്. സാധിക്കുമെങ്കിൽ അതൊന്ന് വായിക്കണം, അത്രയ്ക്ക് മനോഹരമാണ്. യോഹന്നാൻ 17:20-26. ശത്രുതയും വൈരാഗ്യവും വെച്ച് പുലർത്തി എവിടെ വരെ നാം യാത്ര ചെയ്യും? കുഴിമാടം വരെ അല്ലേ? അവിടെ നിന്ന് അങ്ങോട്ടോ? നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളല്ലേ? പൂന്താനത്തിൻ്റെ ഈ വരികളോടെ നിർത്തുകയാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു? നാം വൃഥ. ഈ സന്ദേശം വായിച്ചിട്ട് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് തന്നെ നോക്കുക. വേണ്ടായിരുന്നു, അവരോട് അങ്ങനെ പറയേണ്ടായിരുന്നു, വേണ്ടായിരുന്നു, അവരോടങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം പാഴാക്കരുതേ.